അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊച്ചു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങൾ. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കടേക്ക്. കടേക്ക് അല്ലേ? ഇപ്പൊ നമ്മൾ എന്തിനാ കടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? പാല് വാങ്ങണം, സോപ്പ് വാങ്ങണം. പാലുണ്ട്, അതെ, സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ ഞങ്ങള് ഷോപ്പിലോട്ട് പോവാണ്. ഷോപ്പ് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ചെറിയ കട. നടന്നോട്. ആ ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ, മറക്കരുത് കേട്ടോ. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പച്ചപ്പും പിക്ചർ ക്ലാരിറ്റിയും എല്ലാം ഇഷ്ടപ്പെട്ട ആളുകൾ ഇന്നൊന്നും നിരാശപ്പെടേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തത് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളായിരുന്നു. ഇത് ഞാൻ വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചപ്പ് കുറവായിരിക്കും കേട്ടോ. പിന്നെ വീടിൻ്റെ അകത്ത് വെളിച്ചക്കുറവുള്ളത് കാരണം കൊണ്ട് വീഡിയോ ക്ലാരിറ്റിയും ചിലപ്പോൾ കുറച്ച് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ക്ഷമിച്ചിട്ട് എൻ്റെ കൂടെ കട്ടൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തല്ലോ, ഇനി ഉച്ച മുതലുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. കിച്ചണിൽ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ എനിക്ക് റൂമിൻ്റെ അകത്ത് കുറച്ച് ജോലികളുണ്ടായിരുന്നു, കുറച്ച് പെയിൻ്റ് അടിക്കാനും മറ്റും ഉണ്ടായിരുന്നു. അത് കാരണം കൂടെ ഒന്ന് വളരെ വൈകിയിട്ടുണ്ട് ചോറുണ്ണാൻ. പെയിൻ്റ് അടിച്ച വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെഫിൻ്റെ മീനെല്ലാം വറുക്കുന്നുണ്ട്. ഇപ്പോൾ സിറ്റോട്ടി വന്ന് നോക്കുമ്പോൾ എൻ്റെ മോന് ഊഞ്ഞാലടി രസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സ്റ്റിക്കർ ഇട്ട് മറച്ചിരിക്കുന്നതിൻ്റെ നാത്തോടാണ് കേട്ടോ. അവർക്ക് ക്യാമറിൻ്റെ മുമ്പിൽ വരാനും ഇഷ്ടമല്ല. അപ്പോൾ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞ ഞാനത്. ഇവിടെ നമ്മൾ ഫുഡ് നമ്മൾ ചോറുണ്ണാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഉമ്മ കുട്ടികൾക്ക് എല്ലാവർക്കും ചോറ് കൊടുത്ത് ഒരു ഭാഗത്തിരുത്തു. ഈ ചോറ് വാരി കൊടുക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ എൻ്റെ മോളും ഉണ്ടാവാറുണ്ട്. അവൾക്ക് ആരെങ്കിലും ചോറ് വാരി കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഭയങ്കര ഫുഡിയാണ്. ഇതിവിടെ ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഉമ്മയാണ് നോക്കുക. ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും നമ്മൾ അമ്മമാരെ കാട്ടിക്കും ഉമ്മാനെയാണ് ഇഷ്ടവും കൂടുതൽ. എൻ്റെ മോനക്കൊക്കെ പ്രത്യേകിച്ചും എൻ്റെ മോനക്ക് ഇവിടുത്തെ ഉമ്മ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. എന്താ നമുക്കിതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മളെ പയറിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം. നമ്മൾ ഇന്നലെ നട്ട പയറിൻ്റെ മുളകൊന്നും അറിയണ്ടേ? ചെറുതായിട്ട് മുളകളൊക്കെ തലപൊക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇവിടെ ഫുഡ് കഴിക്കാൻ പാത്രങ്ങളെല്ലാം കഴുകണ തിരക്കാണ്. ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ പാത്രം കഴുകുന്നത് ഞാൻ മിക്കവാറും. എനിക്ക് പക്ഷേ ചോറ് വിളമ്പാൻ എനിക്കിഷ്ടമല്ല, എനിക്ക് ചോറ് ആരെങ്കിലും വിളമ്പി തരുന്നതാണ് ഇഷ്ടം. പാത്രം കഴുകി കൊടുക്കുക, അങ്ങനെ ബാക്കിയുള്ള സെറ്റപ്പ്സ് ഞാൻ ചെയ്യും. പക്ഷേ ചോറ് ആരെങ്കിലും വിളമ്പി തരുന്നത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ മിക്കവാറും ഞങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്. ഞങ്ങളെ വീട്ടിലിവിടെ ഗസ്റ്റുകൾക്കൊരു പാത്രം, വീട്ടുകാർക്കൊരു പാത്രം എന്നുള്ള സിസ്റ്റമാണ് കേട്ടോ. ഇന്നിപ്പോൾ ചോറ് വിളമ്പുന്നത് ഷെബിനെയാണ്. അവളാണ് മിക്കവാറും എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുക. ഞങ്ങളെല്ലാവരും എല്ലാ ഫുഡും ഒരുമിച്ചിരുന്നിട്ടാണ് മിക്കവാറും കഴിക്കാറ്. ഉച്ചക്കത്തെ ഫുഡ് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ചേഞ്ച് വരും, ബാക്കി എല്ലാ ഫുഡും ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാവരും കഴിക്കുക. പിന്നെ ചോറുണ്ണാനിരിക്കുമ്പോൾ വെള്ളം എടുക്കുന്നതും അതെൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വൃത്തിൻ്റെ ഭ്രാന്ത് കൂടുതലുള്ള കാരണം കൊണ്ട് എനിക്കെൻ്റെ മോള് വെള്ളം എടുത്ത് തന്നാൽ പോലും എനിക്കിഷ്ടമല്ല. ആ വെള്ളം എനിക്ക് സ്വന്തമായിട്ട് എടുക്കണം. ഇന്ന് നമുക്ക് ചോറ്, സാമ്പാർ, മീൻ വറുത്തത്, കടച്ചക്കയുടെ ഉപ്പേരി, പിന്നെ മത്തിമുളക് ഇട്ടത്, യെസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല നാരങ്ങ ഉപ്പിലിട്ടതുകൊണ്ട് ഇത് കുറച്ച് ദിവസം മുമ്പ് ഷെബിനി എൻ്റെ മോളും കൂടി ഉപ്പിലിട്ട് നാരങ്ങ. ഇവിടെ ഇക്ക എനിക്ക് എൻ്റെ കല്യാണം കഴിച്ചു കൂടുന്ന കാലം മുതലേ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എല്ലാ സംഭവങ്ങളും എൻ്റെ പ്ലേറ്റിലേക്ക് പണ്ട് മുതലേ ഇട്ട് തരുന്ന ഒരു ശീലമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് തള്ളലായിട്ട് ആർക്കും ഫീൽ ചെയ്യരുത് കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടി എന്നെടുത്ത് പറയുന്ന ഒരു കാര്യമാണിത്. ഞാൻ ആദ്യം ചോറുണ്ടിരുന്ന സമയത്ത് ഒട്ടും കൂട്ടി കൊടുക്കാതെ കഴിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ 2 വർഷം മുമ്പ് DLED പഠിക്കാൻ പോയിരുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളാണ് എന്നെ കൂട്ടി ചോറ് കൂട്ടി കുഴച്ച് കഴിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ എന്തെങ്കിലും കാരണത്താൽ ചോറുണ്ണാതിരുന്നിരുന്ന ഉച്ചക്കത്തെ സമയത്ത് അവർ പല കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത് തന്നുകൊടുന്നിരുന്ന ഉപ്പേരിയും അവരെ ചോറും കൂടി കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടി തന്ന ആ ഉരുളൻ്റെ ടേസ്റ്റ് എപ്പോഴും എൻ്റെ നാക്കിലുണ്ട്. അതൊരിക്കലും മരണം വരെ മറക്കാത്ത ഒരു തരം ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് ബോറടിക്കില്ലെങ്കിൽ ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വിഷ്ണു, ആദി, ആര്യ. ഇത് ഞങ്ങൾ ഡൽഹിക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോസായിരുന്നു.
ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കവിടെ, ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അവരെ ഫോട്ടോസ് കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് ഉറപ്പാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. അത് കാരണം കൊണ്ടാണ് ഇവരെ ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് 32, ഈ കുട്ടികൾക്ക് മൊത്തം 17 വയസ്സായിരുന്നു. എനിക്കെൻ്റെ മക്കളെ പോലെയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ ഭയങ്കരമായിട്ട് ഇവരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ടേബിളിലേക്ക് തിരിച്ചു വരാം. ഇയാളെ പിന്നെ ഞാൻ പരിചയപ്പെടുന്നുണ്ടല്ലോ, എൻ്റെ മോള്. അവൾക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അതിന് ചോറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്ഷിക്ക് ചോറിനോടും ഇഷ്ടമല്ല, വേറൊരു ഭക്ഷണമല്ല. അപ്പം നമ്മുടെ ചോറിനെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യും. കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും റൂമിലും പോയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ കിച്ചൺ തകൃതിയായി വൃത്തിയാക്കലാണ്. നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കിച്ചനെല്ലാം ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും ആ കിച്ചണിൽ വരാൻ. നേരെ മറിച്ച് നമ്മൾ കഴിച്ച പാത്രം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ മോനെ കാണിച്ചു തരാം. അവന് ഉച്ചയ്ക്ക് നമ്മൾ ഉറങ്ങാനാണല്ലോ റൂമിൽ പോകുന്നത്. അത് കാരണം കൊണ്ട് അവന് നമ്മളെ റൂമിലേക്ക് വിളിച്ചാൽ ഒട്ടും വരില്ല. അവന് ആ സമയം കൂടി കളിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം. നമ്മൾ റൂമിലെങ്ങാനും വന്നാൽ നമ്മൾ പിടിച്ച് ഉറക്കുമെന്നുള്ള പേടി കാരണം അവന് റൂമിൻ്റെ 7 അയലത്ത് വരില്ല. അങ്ങനെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, എൻ്റെ മോള്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആളെ വീടവിലാസങ്ങൾ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാസ്റ്റർ ടിൻറ്റുമോൻ. ഈ പേര് വിളിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സായരാണ് കേട്ടോ. ഞാൻ എപ്പോൾ അല്ല, അവളെനിക്ക് എപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും എപ്പോഴും മോള് റൂമിലുണ്ടാവും. അപ്പോൾ അവളിപ്പോൾ ഫോൺ വിളിച്ചാൽ ചോദിക്കുക, ടിൻറ്റുമോൻ റൂമിലുണ്ടോന്നാ. ടിൻറ്റുമോൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു, ടിൻറ്റു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻറ്റു മോൻ. എനിക്കൊരു അമ്മയുടെ അച്ഛനും വാച്ചലും കിട്ടിയിട്ടില്ല. തമാശ പറയണതാണ് കേട്ടോ. ശരിക്കും ഞാൻ അവളെ നിർബന്ധിച്ചിട്ടാണ് റൂമിലോട്ട് കൊണ്ടുവരാൻ. കാരണം എനിക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ യൂട്യൂബിലുള്ള തെലുങ്ക് സിനിമ ഉണ്ടാവില്ലേ, അത് ഹിന്ദിക്ക് ഡബ് ചെയ്ത മൂവി ഉണ്ടാവില്ലേ, അത് ഒന്നുപോലും വിടാതെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ വീക്ക്നെസ്സാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു സിനിമ അവളുടെ കൂടെ, ഒരു സിനിമ 3 ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ഞങ്ങൾ സിനിമ കാണട്ടെ. ഇനി നമുക്ക് ഒരു 5:45 തൊട്ടുള്ള വിശേഷങ്ങൾ കാണാവേ. ഇന്ന് വൈകുന്നേരത്തെ സ്നാക്ക് ഷബ്നയുടെ വകയാട്ടോ. അവളുടെ കിച്ചണിൽ എന്താ ചെയ്യുന്നത്? ഷബ്ന ആയി പഴംപൊരി ഉണ്ടാക്കണി. പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാവൊക്കെ റെഡിയാക്കി. എല്ലാം ഷടപടേ ഷടപടേ എന്നായിരുന്നു. അപ്പൊ ഞങ്ങള് കടയിൽ പോയിട്ട് വരാം. കടയിൽ പോകാനുണ്ട്. പിന്നെന്താ മാസ്ക് ഇട്ടോളെ. അതൊക്കെ മമ്മ റെഡിയാക്കി വെച്ചതാടാ, എൻ്റെ മാസ്ക് തന്നെ അല്ലേ. രണ്ടാൾ മാസ്ക് അനുസരിച്ച് യോയോ. ആ യെസ് ഓക്കെ, നടക്കി പോവാ. സായി കണ്ണു മറിച്ചേക്കണ്. കണ്ണി കൂടെ എങ്ങനെ കൊറോണ കയറിയാലോ. ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഒരു കടയ്ക്ക് 2-3 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാന് ഇക്കായിൻ്റെ മോള്, ഉണ്ണിമോന്, സായി കുട്ടി ഇവരൊക്കെ പോകുന്നു. ഇവിടുന്ന് ആരെങ്കിലും ആ കടയ്ക്ക് അനങ്ങുന്നുണ്ടെന്ന് കണ്ട ഈ 2 കുട്ടിച്ചാത്തന്മാരെ കൊണ്ടുപോവാതെ കടയ്ക്ക് ആരും പറഞ്ഞേക്കൂല. പിന്നെ ഇവന്മാർ 2 പേരും എന്താ സായി കുട്ടിയെ റോഡിൽ നടക്കുമ്പോ ഓരോ കാര്യങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നു. ആരാണത് ഡിസ്കോ ഡാൻസ് വെച്ച് പോണത്? അങ്ങനെ നമ്മൾ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വളാഞ്ചേരി മൂന്നാക്കപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ടാവണമെങ്കിൽ മൂന്നാക്കപ്പള്ളിയിലേക്ക് പോണ റോഡൊക്കെയാണ് നമ്മൾ. ഇത് ഈ റോഡ് ഇങ്ങനെ പോയാൽ ഏകദേശം ഒരു ചെറിയ മെയിൻ റോഡിലേക്ക് എത്തും. ഇത് മൂന്നാക്കപ്പള്ളിയിലേക്ക് പോണ റോഡാണ്. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പള്ളിയിൽ അരി കൊടുക്കലാണ് നേർച്ച. അത് കാരണം ഞങ്ങൾ ഈ മഹിളയിലുള്ള ആൾക്കാർക്കൊക്കെ അരി ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഈ നാടിൻ്റെ വലിയൊരു പ്രത്യേകത. എടീ മാങ്ങൊക്കെ എപ്പോഴും വഴിയിൽ കിടക്കണമൊക്കെ, മാങ്ങനെ സീസൺ കഴിഞ്ഞില്ലേ. ഇവർക്ക് 2 പേർക്കും 10 വയസ്സിന് താഴെയായത് കാരണം കൊണ്ട് അവർ 2 പേർക്കും മാസ്കെല്ലാം ഇട്ട് കൊടുത്തു. ഞാനെൻ്റെ മോളും ഷോൾ കൊണ്ട് മുഖം മറച്ചിരുന്നു കേട്ടോ. ഇക്ക എന്തോ ഇന്ന് മാസ്ക് ഇട്ടില്ല, അല്ലെങ്കിൽ സാധാരണ പുറത്ത് പോകുമ്പോൾ മാസ്കെല്ലാം കറക്റ്റായിട്ട് ഇടുന്ന ആളായിരുന്നു. ഇവർക്ക് 2 മിഠായി പഞ്ചിട്ടോളേ.
അവര് നമ്മള് ഷോപ്പിന്റെ അകത്തേക്ക് കയറാതിരിക്കാന് കയറെല്ലാം കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല സമ്പർക്കം ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. മിഠായി വെക്കണതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തൊക്കെയാണ്. എന്താണ് റോട്ടിൽ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവിടെ ശിവന് പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചായക്കും അവൾ തന്നെ വെള്ളം വെച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നെ പൊടിയും പഞ്ചസാരയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണം. ഇവിടെ ശിവനക്കാണെങ്കിൽ സ്ട്രോങ് ഒട്ടും പാടില്ല. ഉമ്മക്കാണെങ്കിൽ മധുരം പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏകദേശ രീതിയിൽ ഞങ്ങൾ വെക്കാറാണ്. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ വൈകുന്നേരത്തെ ചായ ഞങ്ങൾ പുറത്ത് സിറ്റൗട്ട് ഇരുന്ന് കഴിക്കാം. ഇവിടെ ഉണ്ണിമുണിക്ക് ഭയങ്കര നിർബന്ധമാണ് പുറത്ത് പോയിരുന്ന് കഴിക്കണം. അകത്തിരുന്ന് ഫുഡ് കഴിക്കണം നമുക്ക് ഇഷ്ടമേ അല്ല. അതിന് ആകാശം നോക്കിയിരുന്ന് ചായ കുടിക്കുക എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ആകാശം നോക്കിയിരുന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ സംഭവങ്ങളും പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി പഴംപൊരിയുമായി ഞാൻ സിറ്റൗട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പലഹാരം ഉണ്ടാക്കണ കാട്ടിക്കും താല്പര്യം നമുക്ക് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന സെറ്റപ്പ്സ്. ശുഭനക്കാണെങ്കിൽ ക്യാമറയുടെ മുന്നേക്ക് വരാനും പറ്റില്ല. അത് കാരണം അവള് ഒരു ഭാഗത്ത് മറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ ചായ കുടിക്കാതിരിക്കുമ്പോഴത്തെ മെയിൻ പ്രശ്നം പൊട്ടണ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, ചെറിയൊരു കഷവിഷായിരിക്കും. എല്ലാവർക്കും പൊട്ടണ ഗ്ലാസ് വേണം. പൊട്ടണ ഗ്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഇവിടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തത്. പക്ഷേ ഇപ്പോൾ തള്ളാറാണ് സ്റ്റീലിൻ്റെ ഗ്ലാസ് കുടിക്കുക. കുട്ടികളെല്ലാവരും പൊട്ടണ ഗ്ലാസ്സിനും കുടിക്കും. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടുവിശേഷങ്ങളിലെ സംഭവം അവസാനിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്പ്. ബ്യൂട്ടി ടിപ്പ് ഇല്ലാതെ നമുക്കെന്താ ദോഷം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോൾഡൻ മിൽക്കിനെ കുറിച്ചിട്ടാണ്. ഗോൾഡൻ മിൽക്ക് നിങ്ങളെല്ലാവരും കേട്ട് കാണും, എങ്കിലും കൂടി ഞാനും ഒന്ന് പറഞ്ഞേക്കാം. ഗോൾഡൻ മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ ആവശ്യമുണ്ട്. മഞ്ഞൾ ഉള്ളവരതെടുക്കുക, അതല്ലാത്തവർ നമ്മൾ വീട്ടിൽ നന്നായിട്ട് ഉണക്കി പിടിച്ച മഞ്ഞൾ പൊടി എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കമ്പനിയുടെ മഞ്ഞൾപ്പൊടി എടുക്കാം. നമുക്കിവിടെ നമ്മുടെ തോട്ടത്തിൽ ഇഷ്ടം പോലെക്ക് മഞ്ഞളുണ്ട്. അത് കാരണം ഞാനും മഞ്ഞളാണ് എടുക്കുന്നത്. ഞാനും അറിയാലോ എൻ്റെ വലം കൈ എൻ്റെ മോൾ എൻ്റെ മോളിൽ അതിന് കൊന്നും പറ്റില്ല എന്ന്. അപ്പം ഞങ്ങൾ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നട്ടിട്ടില്ലേ, അപ്പം അതിൻ്റെ വൈകുന്നേരത്തെ അവസ്ഥയാണ് കേട്ടോ. വൈകുന്നേരത്ത് നമ്മൾ കുറച്ചുകൂടി മുന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് ഗോൾഡൻ മിൽക്ക് ഉണ്ടാക്കുന്നതിന് പാൽ സ്റ്റൗവിൽ വെക്കാം. പാൽ സ്റ്റൗവിൽ വെച്ച് നമ്മൾ മഞ്ഞളിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് ഇടിച്ച് നമുക്ക് പാലിലേക്ക് ചേർക്കണം. ഇത് പാൽ തിളച്ച ശേഷമാണ് കേട്ടോ നമ്മളത് അതിലേക്ക് ചേർക്കേണ്ടത്. അതിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് നേരം അത് തിളപ്പിക്കുകയും ചെയ്യണം. തിളപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞളിലെ സകല ഗുണങ്ങളും ആ പാലിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ ഗോൾഡൻ മിൽക്ക് റെഡിയാവും. എനിക്ക് ഈ ഗോൾഡൻ മിൽക്കിൻ്റെ റെസിപ്പി കിട്ടിയത് ഞാനൊരു ഹിന്ദി സീരിയൽ പണ്ട് പതിവായിട്ട് കണ്ടിരുന്നു, ദിയ ഔർ ബാത്തി ഹം. അതിലെ അമ്മ അവർക്ക് അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അപ്പം പറയും ഹൽദി വാല ദൂത് ലേക്കറാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഹൽദി വാല ദൂത് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും ഈ മഞ്ഞൾപ്പാലിൻ്റെ ഈ ഗുണങ്ങൾ ശരിക്കും അറിയുന്നത്. ഞാനതുവരെ മഞ്ഞൾ ഉപയോഗിച്ചിരുന്നത് മുഖം നിറം വെക്കാനായിരുന്നു. അപ്പോൾ മഞ്ഞൾ അകത്ത് കുടിക്കുന്നതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് അന്നാണ് കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പാൽ കുടിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പനി, നീർക്കെട്ട്, ജലദോഷം പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവില്ല. അതൊന്നും വരാതിരിക്കാനും വന്നവ വേഗം മാറാനും പിന്നെ നമുക്കെന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ ഈ മഞ്ഞൾപ്പാൽ നമ്മൾ അകത്തോട്ട് കുടിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത്
നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇത് കുടിച്ച് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമുള്ളൊരു ഉറക്കം കിട്ടാനും നല്ല യൂസ്ഫുൾ ആണ്. കാരണം അതെൻ്റെ പേഴ്സണൽ അനുഭവമാണ് കേട്ടോ. ഞാനിത് രാത്രി ഡെയിലി മിക്കവാറും കുടിക്കാറുണ്ട്. എന്നും കുടിക്കാറില്ല, കാരണം എനിക്ക് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ് ഉള്ള കാരണം കൊണ്ട് പാൽ അങ്ങനെ കുടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ കുടിച്ച ദിവസങ്ങളിലൊക്കെ രാത്രി നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാറുണ്ട്. പിന്നെ സ്കിന്നിനൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് എനിക്കിത് കുടിക്കുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പാൽ നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പേര് ബാക്കി വരുന്ന ഈ പാൽപ്പാടയും മഞ്ഞളും ചേർന്ന് ഈ മിശ്രിതം നമ്മൾ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർ മുഖത്ത് നല്ല മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റോളം മുഖത്ത് വെച്ച് കഴുകി കളയുകയാണെങ്കിൽ മുഖം നല്ല തിളക്കല്ലാതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുൻപ് കുടിക്കുന്ന ആ ഓക്കെ നീയും ഞങ്ങൾ രണ്ടുപേരും മോനക്ക് കൊടുത്താൽ അവന് കുടിക്കില്ല കേട്ടോ. അവർക്ക് അതിന്റെ എന്തോ ടേസ്റ്റ്, പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇത് മഞ്ഞളുടെ ഒരു ചെറിയ ഒരു ഫ്ലേവർ ഉണ്ടാവും തുടങ്ങി, ബാക്കി ഒരു ടേസ്റ്റ് വ്യത്യാസം പാലുമായിട്ടതിന് ഇല്ല ഇല്ല അല്ലേ. മഞ്ഞളുടെ ചുവണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുടിക്കാം. അപ്പൊ നമ്മള് പാലെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു കൂൾ ടൈം ആശംസിക്കുന്നു.